Hello guys, welcome back to my channel Beauty Bugs TV. എന്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കളർ കറക്റ്റിംഗിനെ കുറിച്ചാണ്. കളർ കറക്റ്റിംഗ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഒക്കെ ഉണ്ടാവില്ലേ കുറച്ച് ഒരു അണ്ടർ ഐ സർക്കിൾ, ആക്നി സ്പോട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനത്തെ എല്ലാ ഏതെങ്കിലും ഒന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് യു ആർ സോ ലക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ മേളില് ഇത് കളർ കറക്റ്റ് ചെയ്യാണ്ട് ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കും ഒരു ഗ്രേഷ് കാസ്റ്റ് ഒരു സ്കിന്നിലുണ്ടാവും, ഒരു ഗ്രേഷ് കളർ നമുക്ക് ആ ഡാർക്ക് സ്പോട്സ് ഉള്ളതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതില്ലാതിരിക്കാൻ, നല്ല ഒരു ഫ്ലോലെസ് ലുക്ക് വരാനായിട്ടാണ് നമ്മൾ കളർ കറക്റ്റ് ചെയ്തിട്ട് കൺസീലറും ഫൗണ്ടേഷനൊക്കെ ഇടുന്നത്. ഇതാണ് ഡെയിലി ബേസിസ് എല്ലാവരും ചെയ്യുന്നില്ല, ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു കല്യാണം അങ്ങനത്തെ ഒരു ഒരു സ്പെഷ്യൽ ഇവൻറ്റ് വരുമ്പോൾ മാത്രമാണ് ഞാൻ കളർ കറക്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാ ഡെയിലി ബേസിസ് കളർ കറക്റ്റ് ചെയ്യുന്ന ഒരാളേ അല്ല. സോ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഇതാണ്. സോ ഞാൻ ഈ ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് കളർ കറക്റ്റ് ചെയ്തതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. സോ ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ജസ്റ്റ് ബേ ഫേസ് ആൻഡ് എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലിയർ സ്കിന്നൊന്നും അല്ല, ബിക്കോസ് എനിക്ക് ആക്നി സ്കാർസ് ഒക്കെ ഉണ്ട്. പിന്നെ അണ്ടർ ഐ സർക്കിളൊക്കെ നല്ലപോലെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. ചില സമയം എനിക്ക് ഉണ്ടാവാറില്ല അണ്ടർ ഐ സർക്കിൾ, നല്ല ഉറക്കമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചില സമയം എനിക്ക് ലൈക്ക് യുനോ ചില സമയം എനിക്ക് ഉറങ്ങാൻ ശരിക്കും ഉറക്കം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എത്തുപോലെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് കൺസീൽ ചെയ്യാൻ കളർ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ മെയ്ബെലിൻ്റെ മാസ്റ്റർ ക്യാമോ എന്ന് പറഞ്ഞ കളർ കറക്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് പല ഷെയ്ഡ്സ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പേർപ്പിൾ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ എന്ന് പറയാനായിട്ട് എൽ എ ഗേൾൻ്റെ പ്രോ കൺസീലർ ഉണ്ട്, അതിനകത്ത് ഇതുപോലെ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. സോ ബേസിക്കലി ഒരു ഇന്ത്യൻ സ്കിൻ എന്ന് പറയുമ്പം നമുക്ക് വരുന്ന പ്രശ്നം ഈ ഒരു മെയിൻ ഏരിയ ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അണ്ടർ ഐ സർക്കിൾ അല്ലേ. അപ്പോൾ ഈ ഡാർക്ക് കളർ കറക്റ്റ് ചെയ്യാൻ കറക്റ്റ് ഷെയ്ഡ് ഇസ് ഓറഞ്ച്. ഇപ്പം നിങ്ങൾക്ക് കുറെ കൂടെ വെളുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ബ്ലൂ കളർ, ഗ്രീൻ കളർ വെയിൻ കാണുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ പെന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗ്രീൻ കറക്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ പെന്ന് ഒരു ഫെൽറ്റ് പെൻ പോലത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഈ ക്യാപ്പ് ഇങ്ങനെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് വന്നിവിടെ ഇരിക്കുന്നുണ്ട്. കെൻ യു സീ? യെസ്. സോ ഇങ്ങനെ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ താഴെ നിന്നിങ്ങനെ വൈൻഡ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ കളർ കറക്റ്റർ ഇവിടെ വരുന്നത്. സോ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മിററിൽ നോക്കിയിട്ട് വളരെ ലൈറ്റായിട്ട് എൻ്റെ ഈ അണ്ടർ ഐ സർക്കിളിലേക്ക് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല നല്ല പിഗ്മെൻറ്റഡ് ആണ്. എനിക്കറിയാം മെല്ലെകളും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു കളർ കറക്റ്ററാണ് അവരുടെ എന്ന് വെച്ചാൽ കൺസീലർ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. സോ കണ്ടില്ലേ എനിക്ക് അവിടെയാണ് അണ്ടർ ഐ സർക്കിൾ പ്രോബ്ലം ഉള്ളത്, ഞാൻ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ എനിക്ക് കുറച്ച് സ്കാറിങ് ഉണ്ട്, കുറച്ചല്ല കുറച്ച് അധികം തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള വലിയ സ്കാറിങ്ങിലേക്കൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഡാബ് ചെയ്യാണ് ഇത് വെച്ചിട്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ മൂക്കിന് എറൗണ്ട് ഉണ്ട്, എനിക്ക് അധികം വയഡ് എറൗണ്ട് ഇല്ല ഇതല്ലാതെ. സോ അതെല്ലാം ജസ്റ്റ് ഡാബ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും തൊടണ്ട, ഒരു 2 to 3 minutes ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ടാക്കി ആകും, അപ്പോൾ ഇതൊരുപാട് റണ്ണി ആവാതിരിക്കാൻ കുറച്ച് നേരം കൊടുക്കുമ്പോൾ ഇതൊന്ന് സെറ്റ് ആകും, എന്നിട്ടാണ് നമ്മളിത് ബ്ലെൻഡിങ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 to 3 minutes വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ഈ റിംഗ് ഫിംഗർ കൊണ്ടിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. റിംഗ് ഫിംഗർ ഞാൻ ചൂസ് ചെയ്യാൻ കാര്യം ഇതാണ് ഏറ്റവും കുറവ് പ്രഷർ നമ്മുടെ മറ്റ് 4 fingers വെച്ച് നോക്കുമ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ കുറവ്. അപ്പം നമ്മുടെ വെറുതെ ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് ബ്ലെൻഡിങ് ചെയ്യണത്. അപ്പം നമുക്ക് ബ്ലെൻഡിങ് ചെയ്യാം. സോ ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ബ്ലെൻഡിങ് ചെയ്തു. ഒരുപാട് എന്ന് വെച്ചാൽ നാച്ചുറലി നമുക്ക് ആ ഓറഞ്ച് വേണമല്ലോ ഫോർ എ ബേസ് ടു അപ്ലൈ കൺസീലർ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആസ് യൂഷ്വൽ എൻ്റെ കൺസീലർ ഇസ് ഓൾവേസ് മെയ്ബെലിൻ
സോറി മെയ്ബ്ലിൻ ഫിറ്റ് മീ. സോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കൺസീൽ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണത്. ഇപ്പോൾ ശരിക്കും എല്ലാം ബ്ലെൻഡായി. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ആസ് യൂഷ്വൽ എൻ്റെ ഫൗണ്ടേഷൻ, എൻ്റെ മെയ്ബെലിൻ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോളിസ്, ആൻഡ് ദ ഷെയ്ഡ് ഇസ് 320 നാച്ചുറൽ ടാൻ. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യണത്. ഞാൻ കുറച്ച് മതി, ബിക്കോസ് നമ്മളിത് എന്തുവാണ് നന്നായി നന്നായിട്ട് കളർ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നേരത്തെ വേണ്ട പോലെ വേണ്ടി വരില്ല എന്നാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ എം ഗോയിങ് ടു ഡു സെയിം ബ്യൂട്ടി ബ്ലെൻഡർ കുറച്ചെടുത്തിട്ട് ഐ സ്റ്റാർട്ട് അപ്ലൈയിങ് മൈ ഫൗണ്ടേഷൻ. ഇപ്പോൾ ഇതെല്ലാം ബ്ലെൻഡിങ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് സൂപ്പർ സൂപ്പർ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാനൊരു ബനാന പൗഡർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സെറ്റിംഗ് പൗഡർ എന്തായാലും കുഴപ്പമില്ല, ജസ്റ്റ് കുറച്ചെടുത്തിട്ട് എക്സസ് ഡാബ് ചെയ്ത് കളഞ്ഞിട്ട് ഫുൾ ഫേസ് എനിക്ക് ചെയ്യണം. ബിക്കോസ് എനിക്ക് നല്ല ഓയിലി സൂപ്പർ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഓയിലി ലുക്കായിരിക്കും എൻ്റെ സ്കിന്നിന്. അതുകൊണ്ട് എന്തുവാ ഞാൻ ശരിക്കും എല്ലായിടത്തും എനിക്ക് ചെയ്യണം, പക്ഷെ വളരെ കുറച്ച് പൗഡർ മതി. പക്ഷെ ഞാൻ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ച്വലി കളർ കറക്റ്റിംഗ്. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ബാക്കി ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് വരാം. സോ ഞാൻ എൻ്റെ ഫുൾ ഫേസ് ബാക്കി മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ആൻഡ് ഐ തിങ്ക് എൻ്റെ അണ്ടർ ഐ സർക്കിൾ ഞാൻ നേരത്തെ നിങ്ങൾ തുടങ്ങുമ്പോൾ കണ്ടതിനെ വെച്ച് നോക്കുമ്പോൾ എന്തോരം മാറി, ലുക്ക്സ് സോ മച്ച് ബെറ്റർ ആൻഡ് ഫ്രഷ് ആൻഡ് അവേക്ക്. സോ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ലിപ്സ്റ്റിക്ക് ഇന്ന് ഏതാന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് റിമൽ ലണ്ടൻ സ്റ്റെയിം ആൻഡ് ലിക്വിഡ് ലിപ് കളർ. ഈ ഷെയ്ഡിൻ്റെ പേര് റോസ് ആൻഡ് ഷൈൻ എന്നാണ്. നമ്മുടെ ജെഫ്രി സ്റ്റാർ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ഷെയ്ഡാണ്. വളരെ എന്താ പറയുക, നല്ലൊരു ബ്ലഷി, നല്ലൊരു പിങ്കാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഡ്രായിങ് അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിലിത് കിട്ടില്ലെങ്കിലും ഞാനിതിൻ്റെ ലിങ്ക് ഡെഫിനറ്റ് ആയിട്ടും ആമസോണിലും എല്ലാം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സോ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുള്ളായി, ഇഷ്ടമായി, നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്ത് ബോറടിച്ചില്ല എന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്നറിയാം, ലൈക്ക് ചെയ്യുക, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇത് നിങ്ങൾക്ക് അറിഞ്ഞ് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ബിലോ. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ബിലോ. ഞാൻ നിങ്ങളെ എല്ലാവരെയും മറ്റൊരു വീഡിയോയിൽ കൂടെ അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ബൈ.